കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബ്രഹ ഇന്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഈ ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഏവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകൾ ഈ ബൈബിൾ പഠനം അനേകരുടെ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്നും ഈ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. തുടർന്ന് ദൈവത്തിൻ്റെ പഠനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ബെരാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കർത്താവ് പറഞ്ഞ പഠിപ്പിക്കലുകളിലൂടെ മത്തായിയുടെ സുവിശേഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സുവിശേഷം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് മത്തായിയുടെ സുവിശേഷം 23 അധ്യായത്തിൽ പരീശ മതം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും എന്താണ് അതിൻ്റെ അടിസ്ഥാന ലക്ഷണങ്ങളെന്നും പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത്. പരീശ മതത്തിൻ്റെ പ്രത്യേകതകൾ എണ്ണി എണ്ണി നമ്മൾ പറയാൻ സാധിക്കുന്ന രീതിയിലാണ് 23 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ഒന്ന്, മറ്റുള്ളവരോട് എപ്പോഴും ഗുണതോഴിച്ചുകൊണ്ടിരിക്കും. അവർ ബെറ്ററാണെന്ന് ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ സ്റ്റേജിൽ നിൽക്കുന്ന പ്രസംഗരെ നിങ്ങൾ നോക്കിയാൽ അവരെപ്പോഴും അവർ നീതിമാന്മാരായി കാണപ്പെടുന്നു. നിങ്ങൾ നന്നാകാൻ വേണ്ടി അവർ പെടാപ്പാടുപെടുകയാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും നന്നാക്കിയിട്ട് അവർ പോകുള്ളൂ. ഇതാണ് ഒന്നാമത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ശരിയായിരിക്കും, ഇവർ കർത്താവിനോട് ഇത്ര അധ്വാനിക്കുന്നുണ്ടല്ലോ, ഇത്ര യാത്ര ചെയ്യുന്നുണ്ടല്ലോ, ഇത്രയും ഉപദേശിക്കുന്നുണ്ടല്ലോ, ഭയങ്കര ആത്മീയരായ മനുഷ്യരായിരിക്കും നിങ്ങൾ വിചാരിക്കും. പക്ഷേ എന്താ സംഭവിക്കും? നിങ്ങൾക്കുള്ള അതേ ലോകത്തിൽ ജീവിക്കാനുള്ള പാഷൻസ്, പൈസ ഉണ്ടാക്കാനുള്ള ആഗ്രഹം, നിങ്ങളുടെ ഉള്ള ഉപജീവന ചിന്തകൾ, അതുപോലെ തന്നെ വലുതാകാനുള്ള ആഗ്രഹം, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇവർ ഉന്നതമായ വചനത്തെടുത്ത് വ്യാഖ്യാനിക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ളവരെ നന്നാകുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേൾക്കുമ്പോൾ നമ്മുടെ വിചാരം ഇവരെല്ലാം നന്നായ ശേഷം നല്ലൊരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇവർ നമ്മളെ ഉപദേശിക്കുകയാണ് എന്നാൽ പിന്നെ നന്നായേക്കാം. നന്നായ നിങ്ങൾക്കും കൊള്ളാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇവരും നിങ്ങളും നമ്മളും ഒന്നും ഒരു വ്യത്യാസമുള്ളവരല്ല. ഈ പരീശ മതത്തിൻ്റെ പ്രത്യേകത എപ്പോഴും മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിലാണ് അതിൻ്റെ എനർജി കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർ എല്ലാ പരീശന്മാരുടെ എല്ലാ പ്രവൃത്തികളും, എല്ലാ നീതി പ്രവൃത്തികളും, അത് മനുഷ്യ നീതിയുടെ പൊതുവായ സ്വഭാവമാണ്, വേറൊരാൾ കാണാൻ വേണ്ടിയേ ചെയ്യാൻ തോന്നുള്ളൂ. മറ്റൊരാൾ കണ്ടില്ലെങ്കിൽ അതിനകത്തൊരു സുഖമില്ല. കാരണം ദൈവം മാത്രം കണ്ടിട്ട് എന്ത് കാര്യം? ഇപ്പോൾ ബാക്കിയുള്ള ആൾക്കാരും കൂടെ കണ്ടൊരു അപ്രീസിയേഷൻ വരാതെ ഇയാൾ നീതിമാനാണല്ലോ എന്ന് പറയിപ്പിക്കണമെന്നൊരാഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകും. ഇതും പരീശന്മാരുടെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ എന്തെങ്കിലും സൽപ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ, നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും അറിയണം, സഭയിൽ ഒരാളെങ്കിലും അറിയണം, ആ ചർച്ചിലെ പാസ്റ്ററെങ്കിലും ഒരു അത് ഞാനാ തന്നത് എന്ന് അറിയണമെന്നാഗ്രഹമില്ലേ? ഇതാണ് പരീശൻ മതത്തിൻ്റെ പ്രത്യേകത. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർ പ്രത്യേകമായി വസ്ത്രധാരണങ്ങൾ വഴി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും സാധാരണ ഒരു മനുഷ്യരെ പോലും നടക്കില്ല. അവർ അവരുടേതായ ഒരു പ്രത്യേക ഒരു വേഷം അവർ സംഘടിപ്പിക്കും. അതിനൊരു വിശുദ്ധിയുടെ പരിവേഷം, ഒരു അധികാരത്തിൻ്റെ പരിവേഷം കൊടുക്കും. വിശുദ്ധിയുടെ പരിവേഷം എന്നുള്ളതിനേക്കാളും ഈ വസ്ത്രത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് കൊണ്ട് അവർ നേടിയെടുക്കുന്നത് ഒരു അധികാരമാണ്. അത് വെച്ച് അവർ മറ്റുള്ളവരെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേ ബൈ ദർ ഡ്രസ്സിങ് ദ പ്രൂവ് ദാറ്റ് ദ ട്രൈ ടു പ്രൂവ് ദാറ്റ് ദേ ആർ ദേ കമാൻഡ് മോർ റെസ്പെക്ട്, ദേ നീഡ് മോർ റെസ്പെക്ട്, ഓർ ദേ ഡിസേർവ് മോർ ഓണർ എന്ന് അവരെ വരുത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പലരും പാസ്റ്റർമാർക്ക് യൂണിഫോം വേണമെന്നൊക്കെ പറയുന്നുണ്ട്. വളരെ വികൃതമായിരിക്കും. കാരണം കർത്താവ് സാധാരണക്കാരിൽ സാധാരണക്കാരനായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായ യൂദാ ഇസ്കരിയോത്തേക്ക് കർത്താവിനെ കാണിച്ചു കൊടുക്കാൻ ഉമ്മ കൊടുക്കേണ്ടി വന്നു. കാരണം അല്ലെ വേറൊരാളെ പിടിച്ചോണ്ട് പോയനെ. ദർ വാസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡിസൈപ്പിൾസ് ആൻഡ് ക്രൈസ്റ്റ്. അവരൊന്നിച്ച് നടന്നു, ഒരേപോലെ ജീവിച്ചു. അപ്പോൾ ശരിക്കും വസ്ത്രധാരണം കൊണ്ടും മറ്റ് ഉപചാരങ്ങൾ കൊണ്ടും സംസാര രീതികൾ കൊണ്ടും എല്ലാം വ്യത്യസ്തത വരുത്താൻ എപ്പോഴും ഈ പരീശന്മാർ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. പിന്നെ എവിടെ സീറ്റ് കിട്ടിയാലും ആ ഫ്രണ്ടിലെ പ്രധാന സീറ്റ് കിട്ടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും. നമ്മളെക്കാൾ വലിയ ആൾക്കാരാരെങ്കിലും വന്നിട്ടുണ്ടോ ഉണ്ടോ നോക്കിക്കൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ ആ സീറ്റ് എങ്ങനെയെങ്കിലും കൈവശമാക്കും. കാരണം മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങുവാൻ അവർക്ക് വലിയ സന്തോഷമാണ്. ഓക്കെ, അപ്പോൾ മനുഷ്യർ പിന്നെ ബഹുമാനിക്കണം. പറയുമ്പോൾ നല്ല ഇൻട്രഡക്ഷൻ പറയണം. പ്രസംഗിക്കാൻ വന്നു കഴിയുമ്പം നല്ലൊരു ഇൻട്രഡക്ഷൻ പറയണം. ഇത്രയും വലിയൊരു പ്രസംഗനെ ഞാൻ കണ്ടിട്ടില്ല, അതിശ്രേഷ്ഠനായ അഭിഷിക്തൻ എന്നൊക്കെ പറയണം. അങ്ങനെ കേൾക്കുമ്പോൾ ഒരു രസമാണ്. ഇവരിതെല്ലാം എൻജോയ് ചെയ്യുകയാണ്. ഈ പരീശ മതത്തിൻ്റെ പ്രത്യേകതയാണ് ഈ സെൽഫ് ഗ്ലോറി ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന എൻജോയ്മെൻറ്റ്. അതാണ് പരീശ മതത്തിൻ്റെ എനർജി എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നീതി ചെയ്യുന്നത്? ആ ഗ്ലോറിക്ക് വേണ്ടിയാണ്. അതായത് മറ്റുള്ളവർ പുകഴ്ത്തുമ്പോൾ കിട്ടുന്ന ഒരു എൻജോയ്മെൻറ്റ്, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഇത് ഈ പരീശ മതത്തെയാണ് കർത്താവ് കളിയാക്കുന്നത്, അതിനെ എക്സ്പോസ് ചെയ്യുന്നത്. കർത്താവ് പറയുകയാണ്, ഇത്
എന്താ താഴ്ത്തപ്പെടാനുള്ള ഒരു വഴിയാണ്. നിങ്ങൾ താഴ്ത്തപ്പെടും. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ ഉയർത്താൻ ശ്രമിക്കുകയാണോ, നീതിമാനായിട്ട് പ്രഖ്യാപിക്കാൻ ശ്രമിക്കുകയാണോ, മറ്റുള്ളവരെല്ലാം നിങ്ങൾ നിസ്സാരവൽക്കരിച്ച് സംസാരിക്കുകയാണോ, നിങ്ങൾ തീർച്ചയായിട്ടും താഴ്ത്തപ്പെടും. നിങ്ങൾ ഉയർത്തപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും. ഇവിടെ പറയുന്നത് 12-ാം വാക്യത്തിൽ പറയുന്നത്, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും. അതുപോലെ തന്നെ കർത്താവ് പരീശന്മാരുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു പ്രത്യേകതയാണ്, ഈ മതത്തിലൂടെയാണ് അത് കൂടുതലുണ്ടാകുന്നത്. ഞങ്ങളുടെ ആചാര്യൻ, ഞങ്ങളുടെ പിതാവ് എന്നൊക്കെ പറഞ്ഞ് എല്ലാ സഭകൾക്കും ആരെങ്കിലുമൊക്കെ കാണും. ഇപ്പോൾ ഒരു പ്രസ്ഥാനത്തിൽ ഒരാൾ ഭയങ്കര പ്രസംഗനായിരുന്നു, ആൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അവിടെ പ്രസംഗിക്കാൻ. അയാൾ മരിച്ചു പോയി കഴിഞ്ഞപ്പം ഇപ്പോൾ അവർ അവരുടെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, കാരണം വേറൊരാൾ ഇവിടെ കർത്താവ് സംസാരിക്കുന്നില്ല. ഈ പുള്ളി പറയുന്ന 20 വർഷം 25 വർഷം കേട്ടവരാരും ഒരു ഒരു ബിഗ്ഗർ കൃപാവരത്തിലേക്ക് പോയില്ല. എല്ലാം ആ പിതാവ് എന്ന് വിചാരിക്കുന്ന, അല്ലെ, ഒരു യജമാന സ്ഥാനത്തിരിക്കുന്ന ആളിലേക്ക് ഒതുങ്ങി. നിങ്ങൾ ഏതെങ്കിലും ഒരു കൾട്ട് ഗ്രൂപ്പ് ശ്രദ്ധിച്ച് നോക്കി, അവിടെ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് ഒരാളുണ്ട്, അയാൾ വേറൊരാളെയും വളരാൻ അനുവദിക്കില്ല. മക്കളെ അല്ലാതെ വേറെ ആരെയും ആ ശുശ്രൂഷയിൽ വളരാൻ അവരെ അയാൾ അനുവദിക്കില്ല. ഇത് പരീശന്മാരുടെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ ഇന്ന് ഏത് മതസഭയെ മനസ്സിൽ കണ്ടോളൂ, നിങ്ങൾ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു സഭയെ, ഏതെങ്കിലും ഒറ്റ മനുഷ്യനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സഭയെ മനസ്സിൽ കണ്ടു നോക്കൂ, അവിടെ അയാളും അയാളുടെ പിള്ളേരും ഭാര്യയും അല്ലാതെ ആരും വളർന്നു വരില്ല. കാരണം അത് കർത്താവിൻ്റെ സഭയല്ല, അയാൾ തന്നെ ശിരസായ ഒരു ഒരു വികൃത കൂട്ടമാണ്, ഒരു എന്താ പറയുന്നത്, തിരിച്ചറിവില്ലാത്ത ഒരു കൂട്ടം ആളുകൾ കൂടി വന്ന് അയാളെ തലയാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭൂമിയിൽ പിതാവെന്നോ ഗുരുവെന്നോ സ്ഥാനമുള്ള, പൊസിഷനുള്ള, ലീഡർ എന്നോ പൊസിഷനുള്ള ഒരാളും ഇല്ല, ഈ ഭൂമിയിൽ അങ്ങനെ ഒരു ആളില്ല എന്ന് കർത്താവ് പറയുന്നത്. ഇതെല്ലാം പരീശന്മാരുടെ അടയാളമായിട്ടാണ് കാണപ്പെടുന്നത്. കാരണം മറ്റുള്ളവരെല്ലാം പിതാവിൻ്റെ സ്ഥാനത്ത് ഇരിക്കണം. പലരും പറയാറുണ്ട്, നീ ഞാനാണ് നിനക്ക് ആദ്യ സുവിശേഷം പറഞ്ഞ്, നീ എന്നെ ബഹുമാനിക്കണം, ഇങ്ങനെ ചോദിക്കുന്ന, അല്ലെങ്കിൽ നീ എന്നും എന്നെ അനുസരിക്കണം, ഞാൻ എന്ത് മണ്ടത്തരം പറഞ്ഞാലും നീ സമ്മതിക്കണം, ഇങ്ങനെയുള്ള അധികാരം എടുക്കുന്ന സ്ഥാനങ്ങൾ, ടീച്ചർ എന്ന സ്ഥാനമായാലും പിതാവ് എന്ന സ്ഥാനമായാലും അത് ലീഡർ എന്നുള്ള സ്ഥാനമായാലും അത് അൺബിബ്ലിക്കലാണ്, അത് എതിരാണ്, അത് പരീശ മതത്തിൻ്റെ അടയാളമാണ്. ഇനി നമ്മൾ 13-ാം വാക്യം മുതൽ ഈ പരീശന്മാർ വരുത്തി വയ്ക്കുന്ന അപകടങ്ങളെക്കുറിച്ച് കർത്താവ് പരാമർശിക്കുന്ന നമുക്ക് കാണാം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം. നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നുമില്ല. ഉദാഹരണത്തിന് ഒരു ഒരു വിവാഹാലോചന നടക്കുകയാണ്, ഒരു എക്സാമ്പിൾ പറയാം, നടന്ന കാര്യമാണ്. അപ്പോൾ വിവാഹം ആലോചിച്ച് വന്നപ്പോൾ സംഭവിച്ചിങ്ങനെയാണ്, ഈ കല്യാണം കഴിക്കാൻ വന്ന പയ്യന് പെൺകുട്ടിയുടെ വീട്ടുകാർ ചിന്തിച്ചതിനേക്കാളും കൂടുതൽ കമ്മിറ്റ്മെൻ്റാണ് കർത്താവിനോട്. പെൺകുട്ടിക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവർക്ക് ഒന്നിച്ച് സുവിശേഷ വേലയ്ക്ക് പോകാൻ ആഗ്രഹം അവരുടെ ഉള്ളിൽ വരുന്നു. പക്ഷേ അപ്പനമ്മയും പറയുന്നു, ഒരു സെറ്റിൽഡ് ലൈഫ് മതി, ജോലി ചെയ്ത് നീ ജീവിച്ചാൽ മതി, അങ്ങനത്തെ ഒരാളെ കല്യാണം കഴിച്ചാൽ മതി. പക്ഷേ ഈ ഇത് കൂടിപ്പോയി എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഒരു പാസ്റ്റർ എന്തായിരിക്കും അഡ്വൈസ് ചെയ്യേണ്ടത്? പാസ്റ്റർ എന്ന് അഡ്വൈസ് ചെയ്യേണ്ടത് അത് വിട്ടുകൊടുക്കുക, കർത്താവ് നോക്കിക്കോളും, അതാണ് കറക്റ്റ്. കാരണം കർത്താവിന് വേണ്ടി ജീവിക്കുന്നതാണ് ഏറ്റവും വലുതെന്നല്ലേ പറയേണ്ടത്? പക്ഷേ അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആലോചനയല്ല, വലിയ ജോലിക്കാരൻ്റെ ആലോചന വരും, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, വലിയ വിടുതൽ വരാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പറഞ്ഞു കൊടുത്തു. ഈ പേരൻസ് ഇവർക്ക് ഭയങ്കര എതിരായി. ഇപ്പോൾ പെൺകുട്ടിക്കും സുവിശേഷ വേലയ്ക്ക് പോകണം, ആൺകുട്ടിക്കും സുവിശേഷ വേണം, അവർ ലോങ് ടൈം കമ്മിറ്റ്മെൻ്റ് ഉള്ള ആൾക്കാരാണ്. പക്ഷേ ഈ ശുശ്രൂഷകർ ഈ പേരൻസിനെ തിരിച്ചു കളഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ലോക സംബന്ധമായ ഉപദേശം അവർ പോകാൻ ആഗ്രഹിക്കുന്നവരെ പോലും വിടില്ല, കർത്താവിന് വേണ്ടി ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരെ പോലും എടുത്തില്ല, സ്വർഗരാജ്യത്തിൽ ദൈവത്തിൻ്റെ ശിഷ്യത്വത്തിന് കീഴിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ പോലും എടുത്തില്ല. ഒരു സഹോദരന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൂര രാജ്യത്തിലേക്ക് പോകാനൊരു വിളിയുണ്ടാകും, അധികം ആരും പോകാത്ത രാജ്യത്തിലേക്ക്. അദ്ദേഹം പാവം ചെന്ന് പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഇങ്ങനൊരു കോളിംഗ് ഉണ്ട്. പാസ്റ്റർ പറഞ്ഞു, എന്നോട് ആത്മാവ് വെളിപ്പെടുത്താത്ത ഒരു കോളിംഗും നിനക്ക് കിട്ടാൻ പാടില്ല, അത് ശരിയല്ല, നിനക്കെങ്ങും പോകാനുള്ള കൃപ വിളിയില്ല, നീ ഒരു ജോലി ചെയ്ത് ജീവിച്ച് ജീവിക്കണമെന്നാണ്. അദ്ദേഹം നല്ല PhD പോലെ വിദ്യാഭ്യാസമുള്ള ആളാണ്, അതുകൊണ്ട് പുള്ളി പോകുന്ന പാസ്റ്ററിന് ഇഷ്ടമില്ല. പ്രിയ സഹോദരങ്ങളെ, ഇവരോട്ട് കിടക്കുകയില്ല. നമ്മൾ പഴയകാലത്ത് ഒരു പഴഞ്ചൊല്ലി ചൊല്ലുമായിരുന്നു, പട്ടിയൊട്ട് പുല്ല് തിന്നേയില്ല, പശുവിനെ കൊണ്ടിട്ട് തീറ്റിപ്പിക്കുകയില്ല എന്ന് പറയുന്ന പോലെ ഇവരൊരു ദൈവരാജ്യത്തിൽ കിടക്കുകയുമില്ല, ഇവരാരെ കൊണ്ടും കടത്താൻ സമ്മതിക്കുകയില്ല. നിങ്ങൾ ആലോചിക്കുക, ഒരു സഭയിൽ ഒരാൾ ദൈവരാജ്യത്തിന് യോഗ്യമാവണം ജീവിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് സഭയ്ക്ക് ഭയങ്കര നഷ്ടമാണ്, അവർക്കത് സമ്മതിക്കാൻ പറ്റത്തില്ല. ഇപ്പം മാസം 100,000-200,000 രൂപ സാലറി ഉള്ള ഒരാൾ, അയാൾ റിസൈൻ ചെയ്തിട്ട് സുവിശേഷ വേലയ്ക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റർക്ക് പെർ മന്ത് 20,000 രൂപ നഷ്ടമാണ്. അതെങ്ങനെ സാധിക്കും? ആ 20,000 രൂപ നഷ്ടം സഹിക്കണമെന്ന് മാത്രമല്ല, ഇയാൾ സുവിശേഷ വേലയ്ക്ക് പോയാൽ ഇയാൾക്കൊരു 10,000 രൂപയെങ്കിലും മാസം അയച്ചു കൊടുക്കേണ്ടി വരും.
അപ്പോൾ മൊത്തം നഷ്ടം എത്രയാണ്? 30,000 രൂപയാണ്. ഇയാൾ തരാണ്ടിരുന്ന 20,000, ഇനി ഇയാളെ സപ്പോർട്ട് ചെയ്യേണ്ട 10,000. ഈ 30,000 ഇനി എവിടെ നിന്ന് കണ്ടെത്തും? അപ്പോൾ ഏതെങ്കിലും ഒരു മുതലാളി വന്നാലേ പറ്റുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ആരെങ്കിലും ദൈവത്തെ അനുസരിച്ചാലും ഏതെങ്കിലും ഒരു കൊച്ച് ദൈവത്തെ അനുസരിക്കാൻ ഇറങ്ങിയാലും ഇന്നത്തെ സഭകൾക്കത് നഷ്ടമാണ്. അവർക്ക് സമ്മതിക്കാൻ പറ്റിയാൽ അവരനുവദിക്കില്ല, കർത്താവിൻ്റെ പിന്നാലെ പോകാൻ അനുവദിക്കില്ല. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പറഞ്ഞാണ്, അത്രയൊന്നും കൂടുതൽ അങ്ങോട്ട് പോകണ്ട. ഒരാൾ ഉപദേശമാണ്, ഓ ചേസ് ബ്രദറിൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇപ്പോൾ ജീവിക്കാനൊന്നും പറ്റത്തില്ല, അങ്ങനെയൊന്നും സഭയൊന്നും നടന്നു പോകില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ, കർത്താവിൻ്റെ ടേംസിലൂടെ പണി നടക്കില്ല, ഞങ്ങളുടെ ടേംസിലുള്ള പണി നടന്നാൽ മതി. ഇതൊരു ഇൻഡസ്ട്രി ആയിട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ പോയാൽ മതി. ഇപ്പോൾ ചർച്ച് ബിക്കംസ് എ ബിസിനസ്. ഇതും പരീശ മതത്തിൻ്റെ ഒരടയാളമാണ്. കർത്താവ് പറയുകയാണ്, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ള നിങ്ങൾക്ക് ആകർഷണം, നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നില്ല. ഞാൻ നിങ്ങളൊരു ലളിതമായൊരു ചോദ്യം ചോദിക്കുകയാണ്. ഞാനൊരു ഡിനോമിനേഷൻ്റെ ആളല്ല. ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളൊരു പക്ഷേ കത്തോലിക്ക സഭയിൽ നിന്നും ഓർത്തഡോക്സ് ചർച്ചിൽ നിന്നും സി എസ് ഐയിൽ നിന്നും ഈവൻ ഹിന്ദു മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നൊക്കെ വിശ്വാസത്തിൽ വന്ന് ഏതെങ്കിലും പെന്തക്കോസ്റ്റൽ സഭയിൽ ചേർന്നിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് പെന്തക്കോസ്റ്റൽ ചർച്ചിൽ ചേർന്നിട്ടുള്ള ഒരാളാണെന്ന് വിചാരിച്ചു. നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിക്കുക, കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ എത്ര പ്രാവശ്യം നിങ്ങൾ വീണ്ടും ജനനം എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ പാസ്റ്റർ സഭയിൽ ശുശ്രൂഷിക്കുന്നത് കേട്ടിട്ടുണ്ട്? യേശു ക്രിസ്തുവിലുള്ള രക്ഷയെക്കുറിച്ച്, നീതീകരണത്തെക്കുറിച്ച്, സ്വർഗത്തിൽ പോകുന്നതിനെക്കുറിച്ച്, ആ പുതിയ നിയമത്തിൽ നിന്നുള്ള ലേഖനങ്ങളിൽ നിന്ന് കർത്താവിനെ വെളിപ്പെടുത്തുന്ന, അല്ലെ സുവിശേഷങ്ങളിൽ നിന്ന് കർത്താവിനെ വെളിപ്പെടുത്തുന്ന ഒരു പ്രസംഗം കേട്ടിട്ട് എത്ര വർഷമായി കാണും. എനിക്കറിയാം ചില ആൾക്കാർ പറയുന്നുണ്ട് ഈ കഴിഞ്ഞ ആഴ്ച, ഓക്കെ ചില സഭകൾ അങ്ങനെ ആയിരിക്കാം, പക്ഷേ വലിയൊരു പങ്ക് സഭകളിലും ഇത് പരാമർശിക്കപ്പെടുന്നത് പോലുമില്ല. ഇവർ കിടക്കയില്ല, കാരണം ഇവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഈ ഈ ഇട്ടിട്ട് വരുന്ന വലിയൊരു പങ്ക് ആൾക്കാരും എങ്ങോട്ടും പോകുന്നില്ല, അവരവിടെ തന്നെ കിടക്കുകയാണ്. നാളെ വിടുതൽ, നാളെ കഴിഞ്ഞ് വിടുതൽ വരുമെന്ന് പറഞ്ഞ് ഇവരിതിനകത്ത് കിടക്കുകയാണ്. അവരൊരിക്കലും ക്രിസ്തുവിൻ്റെ വെളിപ്പാടിലേക്ക് പോകുന്നതേയില്ല. അപ്പോൾ അവർ കിടക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇവരാരെയോട്ട് കടക്കാൻ സമ്മതിക്കുന്നുമില്ല എന്നുള്ളതാണ്. അവരാരെങ്കിലും കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ, കഴിഞ്ഞ സാര ഒരാൾ ക്രിസ്തുവിനെ കുറിച്ച് ഈ സഭയെ പ്രസംഗമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ കർത്താവിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സഭയിൽ പോവാന്ന് പറഞ്ഞാൽ പറയാം, അങ്ങനെയൊക്കെ ചാടിപ്പോയാൽ നിങ്ങൾ ദുരുപദേശത്തിലേക്കാണ് ചാടിപ്പോകുന്നത് എന്നാണ് പാസ്റ്റർ ഉപദേശിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞു, ശരി നിങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കുക, ശരി ഞങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്ക് പറയാൻ അറിയില്ല, കാരണം ഈ പാസ്റ്ററും ഈ കർത്താവിൻ്റെ സുവിശേഷം പ്രാപിച്ചിട്ടുള്ള ഒരാളല്ല, ബൈബിൾ വായിച്ചിട്ടില്ല, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാവാം, പക്ഷേ ഈ പരിജ്ഞാനത്തിൽ, ക്രിസ്തുവിനെ പരിജ്ഞാനത്തിൽ അറിയാനോ രക്ഷയെക്കുറിച്ച് ഉപദേശിക്കാനോ പര്യാപ്തമല്ല അവർ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ സംബന്ധിച്ച് ഇങ്ങനെയാണ്, ഒരു കരയിൽ നിന്ന് പുറപ്പെട്ടു മറ്റേ കരയിൽ എത്തിയുമില്ല എന്ന് പറയുന്ന പോലെ, നമ്മൾ പലയിടത്തു നിന്ന് ഇറങ്ങി പുറപ്പെട്ടു ഒരിടത്തും എത്താത്തൊരവസ്ഥയിൽ, സ്വർഗത്തിൽ പോകുമെന്ന് പോലും ഉറപ്പില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അനേകം സഭകൾ, വിശ്വാസികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവരോടാണ് ഇന്ന് ഞാൻ പറയുന്നത്, കർത്താവ് പറയുന്നത്, ഈ ശുശ്രൂഷകരോട്ട് കടക്കുന്നുമില്ല, ആരെയും കടക്കാനോട്ട് സമ്മതിക്കുന്നുമില്ല എന്നുള്ളത്. എന്നിട്ട് കർത്താവ് പറയാണ്, അയ്യോ നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായ രൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞാണെന്ന് തോന്നും. അന്നും അങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നു, ഇന്നും ഇങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നു. വിധവമാരുടെ വീടുകളെ വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ, വിധവമാരെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഭർത്താക്കന്മാരില്ലാത്തവരാണ്, മരിച്ചുപോയവരാണ്. പക്ഷേ വിധവമാർ മാത്രമല്ല, ഭർത്താക്കന്മാരെ മൈൻഡ് ചെയ്യാത്തവരും ഉണ്ട് സഹോദരിമാർ. കാരണം ഭർത്താക്കന്മാർ എന്തുകൊണ്ട് മൈൻഡ് ചെയ്യാത്തെന്നറിയോ, അവർ വലിയ വിശ്വാസികളല്ല എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ്. ഞങ്ങളുടെ കയ്യിലാണ് വിശ്വാസം ഇരിക്കുന്നത്, ഞങ്ങൾക്കാണ് ബൈബിൾ മനസ്സിലാകുന്നത്. ഈ വിശ്വാസികളായ സഹോദരിമാർക്ക് അവരുടെ ഭർത്താക്കന്മാരെ മക്കളെ എല്ലാം വിശ്വാസത്തിൽ നിയന്ത്രിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ അവർ അങ്ങനെയുള്ളവർ ഈ ഈ സഭയുടെ ഒരു വീടിൻ്റെ സ്പിരിച്വൽ അതോറിറ്റി അവരെങ്ങ് എടുക്കുകയാണ്. ഇപ്പോൾ വിധവമാർ മാത്രമല്ല, ഇന്ന് നമ്മൾ ചുറ്റും നോക്കുവാണെങ്കിൽ കൂടുതലും സ്ത്രീകളാണ് ഈ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയിൽ കുരുങ്ങുന്നത്. മക്കളുടെ ഗതി എന്താവും, അവർക്കൊരു ജോലി കിട്ടുമോ? കാരണം അവർ പറയുന്നത്, എൻ്റെ ഭർത്താവിനെങ്ങും ഒരു ഉത്തരവാദിത്വമില്ല പാസ്റ്ററെ, പുള്ളി ഒന്നിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കത്തില്ല, ഈ പിള്ളേരൊക്കെ എന്തായിത്തീരും? പുള്ളിക്ക് ഉത്കണ്ഠയില്ല, ഭർത്താവിന് ഉത്കണ്ഠയില്ലായിരിക്കും. ഭർത്താവ് വിചാരിക്കും ദൈവം നോക്കിക്കോളും, ഉപജീവന ചിന്തയാൽ പുള്ളി ഭാരപ്പെടുന്നുണ്ടാവില്ല. പക്ഷേ ഭാര്യയ്ക്ക് ആ ചിന്ത വിടാൻ പറ്റുന്നില്ല, എന്തായിത്തീരും എന്തായിത്തീരും എന്തായിത്തീരും, ഈ ഒരു ആശങ്ക ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പാസ്റ്റർമാരല്ലെങ്കിൽ ശുശ്രൂഷകർ ചെല്ലുന്നത്, പരീശന്മാർ ചെല്ലുന്നത്. പരീശന്മാർ എന്നിട്ട് ഒരൊറ്റ പ്രാർത്ഥനയാണ്, ദീർഘമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴേക്കും ഈ അമ്മാമയ്ക്ക് മനസ്സിലാവും, ഇവരെ വെച്ച് അല്ലേ എൻ്റെ കാര്യം നടക്കുള്ളൂ, ഞാൻ എൻ്റെ ഭർത്താവാണെ പ്രാർത്ഥിക്കത്തില്ല, അതുകൊണ്ട് പാസ്റ്ററെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചേക്കാം. എന്താണ് കാര്യം? ഈ ഉപായമാണ്, ഉപായം, ഉപജീവന ചിന്തകൾ കൊണ്ടുള്ള ഉപായം. അങ്ങനെ അനേകം സ്ത്രീകൾ, സഹോദരിമാർ ഈ കാര്യസാധ്യം, അവർക്ക് ഏറ്റവും പ്രധാനം ഈ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകണം, അതാണ് ആ കാര്യസാധ്യത്തിന് വേണ്ടി ഈ വിശ്വാസമെന്ന് ചിന്തിച്ചുകൊണ്ട് പല സഭകളിൽ ചേരുന്നു.
പാസ്റ്റർമാർ പറയുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കും എല്ലാം നടക്കും, പക്ഷെ ഒന്നും നടക്കുകയുമില്ല. അവർ ക്രിസ്തുവിനെ കുറിച്ചിട്ട് കേൾക്കുകയുമില്ല. ജീവിതത്തിൽ ഒരിക്കലും ക്രിസ്തുവിനെ കുറിച്ച് അവർ കേൾക്കണം നിർബന്ധമില്ല. അവരവിടെ അലഞ്ഞു തിരിയും എന്ന പ്രാർത്ഥിക്കുന്നോട്ട് അതുപോലെ നടക്കുകയുമില്ല. ഇങ്ങനെ അടിമത്തത്തിലായിട്ടുള്ള എത്ര പേരുണ്ടാവും? ഞാൻ ഈ പറയുന്ന കേൾക്കുന്നുണ്ട് നിങ്ങളെങ്കിൽ, നിങ്ങൾക്കിതുപോലെ തന്നെ ഉപജീവന കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എങ്ങും എത്താത്ത ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ടോ? സഹോദരങ്ങളെ, ക്രിസ്തുവിനെ നോക്ക്. അവൻ മാത്രമേ ഉള്ളൂ നമുക്ക് ധനം. നമ്മൾ ഈ ലോകത്ത് ധനമുള്ളവരായാലും ഇല്ലാത്തവരായാലും കർത്താവിൻ്റെ കൂടെ അവിടെ വാഴണം എന്നുള്ളൊരു സ്വപ്നം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ സഭയിൽ വന്ന ശേഷം കിട്ടിയിട്ടുണ്ടോ? അതാണോ പ്രസംഗിക്കുന്നത്? ഒരുപക്ഷെ ദൈവം നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ടാവും. ഞാനിത് പറയാനുള്ള കാരണം ഇന്ന് കേരളത്തിലെ സഭകളുടെ ദുരവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹമായിട്ട് ഈ ലോകത്തിലെ ആശകൾക്ക് വേണ്ടി ജീവിക്കുന്നവരെ കാണാൻ വേണ്ടിയാണ്, ആ വഞ്ചനയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഇത് ഹേതുവായി നിങ്ങൾക്ക് കടുമയേറിയ ശിക്ഷാവിധി വരുമെന്നാണ്. അതായത് ഉപായ രൂപത്തിലുള്ള പ്രാർത്ഥന, ചതിക്കുന്ന പ്രാർത്ഥനകൾ. ഈ പ്രാർത്ഥനകളിലൂടെ ചതിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കടുമയേറിയ ശിക്ഷാവിധി വരുന്നതിന് കാരണമാണ്. എങ്ങനെയാണ് ഈ പ്രാർത്ഥനയിലൂടെ ചതിക്കുന്നത്? പ്രാർത്ഥനയിലൂടെ ചതിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തോട് പറയുന്നു എന്നുള്ള രീതിയിൽ വ്യാജം പറഞ്ഞ് മനുഷ്യരെ കേൾപ്പിക്കുകയാണ്. ദൈവത്തെ ഭയമേ ഇല്ല. ദൈവത്തോട് സംസാരിക്കുമ്പോൾ മനുഷ്യരോട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ പൊതിഞ്ഞു കെട്ടി ദൈവത്തോട് പറയുക. ഉപായത്തിലുള്ള പ്രാർത്ഥന. ഈ ഉപായത്തിലുള്ള പ്രാർത്ഥന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ദിവസം, ഇത് ഉപായമാണോ അല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഒരു ദിവസം ഒരു പ്രവാചകൻ എനിക്ക് പരിചയമുള്ളൊരു വീട്ടിലോട്ട് കയറി ചെന്നിട്ട് പറയുകയാണ്, ഈ വീട്ടിലൊരു മരണം നടക്കും, അവർ വിറച്ചുപോയി, നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവർ വലിയ അങ്ങനെ ദീർഘമായി പ്രാർത്ഥിക്കുന്ന ആളൊന്നുമല്ല, ആൾക്കാരൊന്നുമല്ല. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഓക്കെ, ഉപായത്തിൽ ക്യാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇവരെ ഭയപ്പെടുത്താൻ കഴിഞ്ഞാൽ അവർ വലയിലായി കഴിഞ്ഞു. ഇനി എപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവർ വരും. ആരും മരിക്കില്ലായിരിക്കും, കാരണം മിക്കാറും അങ്ങനെ എല്ലാവരും അങ്ങനെ മരിക്കുന്നില്ലല്ലോ. ആരും മരിക്കില്ലായിരിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് മരിക്കാഞ്ഞത്? ഓ, ദൈവത്തിൻ്റെ കൃപയായിരുന്നു. അതിനിടയിൽ അവിടെ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് കാണും. എല്ലാവരും എല്ലാ ദിവസവും അനുഭവിക്കുന്ന പോലെ മതി, ആ കുടുംബം കസ്റ്റഡിയിലായി. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ഉപായ രൂപത്തിലുള്ള പ്രാർത്ഥന. മനുഷ്യരെ ഭയപ്പെടുത്തിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഏറ്റെടുക്കുകയാണ്. നിങ്ങൾക്ക് വലിയൊരു പോരാട്ടം വരുന്നു, ഞാൻ പ്രാർത്ഥിക്കാം. ഇതാണ് ഉപായം. ഇത് ഹേതുവായി നിങ്ങൾക്ക് കടുമയേറിയ ശിക്ഷാവിധി വരും. ഈ തന്ത്രങ്ങൾ ഹേതുവായി പ്രാർത്ഥിക്കുമ്പോഴെങ്കിലും നിങ്ങൾ ആ തന്ത്രങ്ങളൊന്നും മറന്നിട്ട് മറ്റൊരാളെ ഈ പ്രാർത്ഥനയിലൂടെ നന്നാക്കാൻ ശ്രമിക്കാതെ കർത്താവിനോട് നേരിട്ട് സംസാരിക്കുന്ന തകർന്ന ഹൃദയത്തോടെ ഇരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ആ കഷ്ടം. ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു, ചേർന്ന ശേഷമോ അവനെ നിങ്ങളെക്കാളും ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനകത്ത് ഇറക്കുക. ഇറക്കിക്കഴിഞ്ഞാൽ പിന്നെ അവനെ നമ്മളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കി മാറ്റുന്നു. കാരണം സ്വർഗത്തെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ നിത്യതയെക്കുറിച്ചോ രക്ഷയെക്കുറിച്ചോ പ്രസംഗിക്കാത്ത സഭകളിൽ എങ്ങനെയാണ് ഒരാൾ അറ്റൻഡ് ചെയ്തിട്ട് സ്വർഗത്തിൽ പോകുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? വീണ്ടും ജനനം പ്രാപിക്കാതെ സഭയിൽ വെറുതെ ഇരുന്ന് മണിക്കൂറുകൾ ചെലവഴിച്ചിട്ട് എന്ത് കാര്യം? എല്ലാ പ്രോഗ്രാമിനും ഇവരുണ്ടാവും, വീണ്ടും ജനനം മാത്രം പ്രാപിച്ചിട്ടില്ല. എന്ത് ചെയ്യും? കർത്താവിനെക്കുറിച്ച് കേട്ടിട്ട് പോലില്ല, അവർ രക്ഷയുടെ ഉറപ്പില്ല, നിത്യതയെക്കുറിച്ചുള്ള അഷുറൻസ് ലഭിച്ചിട്ടില്ല, കർത്താവ് ഒന്നാ പോകുമെന്നില്ല, അങ്ങനൊരു ചിന്ത പോലുമില്ല, ആ ഒരു കാര്യമേ ചിന്തിക്കുന്നില്ല. ഇങ്ങനൊരു ക്ലബ്ബായിട്ട് എല്ലാവരും ഒന്നിച്ചു കൂടുന്നു, വെള്ളവസ്ത്രം ധരിച്ച് ചെല്ലുന്നു, പ്രാർത്ഥിക്കുന്നു, കുശലാന്വേഷണം നടത്തുന്നു, കുറ്റം പറയുന്നു, പോകുന്നു. എന്നിട്ട് കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇതിനകത്ത് ചേർക്കുന്നു. നിങ്ങൾ ഇരട്ടിച്ച നിങ്ങളെക്കാൾ വലിയ നരകയോഗ്യരാക്കി അവരെ മാറ്റുന്നു. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ഇത് പെന്തക്കോസ്തുകാർ ഉദ്ദേശിച്ച് പറഞ്ഞതാണോ? എനിക്ക് കാര്യമായ സംശയമുണ്ട്. വാസ് ഇറ്റ് പ്രൊഫറ്റിക്? അതൊന്നത്തെ പരീശന്മാർ ഇങ്ങനെ തന്നെ ആയിരുന്നോ? ഈ പരീശന്മാർ മതത്ത് ചേർക്കാൻ വേണ്ടി അത്രയൊക്കെ കറങ്ങി നടക്കുമായിരുന്നോ? ഏതായാലും ഇന്ന് നമ്മൾ നടക്കുന്നില്ല, ഉറപ്പായിട്ട് നടക്കുന്നില്ല എന്ന് തന്നെ വേണം ഞാൻ ചിന്തിക്കുന്നത്. പക്ഷേ കർത്താവ് അതിനേക്കാളും വലിയൊരു ഭാവികാലവും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും ഇതെല്ലാം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മോട്ടീവ്സ്, നമ്മൾ സുവിശേഷം പറയുന്ന അതിൻ്റെ മോട്ടീവ്, നമ്മൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്, രക്ഷയെക്കുറിച്ച് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്, ഇവ കാര്യങ്ങളിലെല്ലാം നമുക്ക് വളരെ കാര്യമായ ശ്രദ്ധ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇനി കർത്താവ് പറയുന്നത്, ഇവിടെ പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഉപായ രൂപേണയുള്ള പ്രാർത്ഥനകളെക്കുറിച്ച് പറയുമ്പം, ഉപായ രൂപേണയുള്ള പ്രാർത്ഥന ദീർഘമായ പ്രാർത്ഥനകളുണ്ട്. അതിനകത്ത് മനുഷ്യരെ ചുറ്റിക്കുക എന്നുള്ള ഒരു തന്ത്രം മാത്രമല്ല ഉള്ളത്, ഞാൻ എത്ര ആത്മീയനാണെന്ന് നിങ്ങൾ കാണ് എന്നും കൂടെയുണ്ട്. ദീർഘമായി പ്രാർത്ഥിക്കുമ്പോൾ, താളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, കരഞ്ഞ എഫക്റ്റിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ പല രീതിയിൽ പ്രാർത്ഥിക്കാൻ മനുഷ്യർക്കറിയാം. ഇതിനകത്തെല്ലാം ഈ ഉപായം അടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം ശിക്ഷാവിധി വിളിച്ചു വരുത്തുന്ന കാര്യമാണ്. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധാരണ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുമെങ്കിലും നമ്മുടെ സ്വയനീതിയിൽ നിന്ന് നമ്മൾ നല്ലതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വലിയ ശിക്ഷാവിധിയിലേക്ക് കൊണ്ടു ചെല്ലാൻ സാധ്യതയുള്ള കാര്യമാണ്. കാരണം ഇവരാരും രക്ഷിക്കപ്പെടുന്നില്ലാത്തത് കൊണ്ട് ഈ ശിക്ഷകളെല്ലാം അവരുടെ മേൽ തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത് പറയുന്ന സത്യം ചെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള കാര്യമാണ്.
ഇതെങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനത്തെ പരീശന്മാർ വളച്ചൊടിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയാണ് ഈ അടുത്ത വാക്യങ്ങൾ കർത്താവ് സംസാരിക്കുന്നത്. ആരെങ്കിലും മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്താൽ ഏതുമില്ലെന്നും മന്ദിരത്തിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരനെന്ന് പറയുന്ന കുരുടന്മാരായ വഴികാട്ടികളെ നിങ്ങൾക്ക് ഹാ കഷ്ടം. അപ്പോൾ ഇവിടെ അന്ന് അവർ പറയുന്നൊരു കാര്യമായിരുന്നു, നിങ്ങൾ ആലയത്തെ ചൊല്ലി സത്യം ചെയ്താലും കുഴപ്പമൊന്നുമില്ല, തെറ്റിപ്പോയാലും കുഴപ്പമില്ല, ആലയത്തെ ചൊല്ലി ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് സത്യം ചെയ്തു, പക്ഷെ നടന്നില്ല, നോ പ്രോബ്ലം, അത് ഭയങ്കര പേര്. എന്നാൽ മന്ദിരത്തിലെ സ്വർണത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവനാണ് കടക്കാരൻ, അതാണ് വിലയുള്ളത് എന്ന് പറയുന്നവരെ നിങ്ങൾക്ക് ആ കഷ്ടം. ഏത് വലിയത്, സ്വർണമോ സ്വർണത്തെ ശുദ്ധീകരിക്കുന്ന മന്ദിരമോ? ഈ സ്വർണത്തിന് വിലയിരുന്ന ഒരു ശുദ്ധിയുമില്ല, പക്ഷേ അത് മന്ദിരത്തിലിരുന്നു കൊണ്ടാണ് അതിന് ശുദ്ധമായതെന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും മന്ദിരമാണോ വലുത്, സ്വർണമാണോ വലുത്? കർത്താവ് ചോദിക്കുകയാണ്. യാഗപീഠത്തെ ചൊല്ലി ചെയ്താൽ ഒന്നുമില്ല, അതിന്മേലുള്ള വഴിപാട് ചൊല്ലി സത്യം ചെയ്യുന്നവനോ കടക്കാരനെന്ന് നിങ്ങൾ പറയുന്നത്. ഇതെല്ലാം വളച്ചൊടിക്കുന്നതാണ്. സത്യമേ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഇതിനെ വളച്ചൊടിച്ചിട്ട് ആ നീ അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്യരുത് എന്നാക്കി വയ്ക്കുകയാണ്. ആ കർത്താവ് പറയാണ് ഏതാണ് വലുത്, കുരുടന്മാരായുള്ളവർ ഏതാണ് വലുത്, വഴിപാടോ വഴിപാടിനെ ശുദ്ധീകരിക്കുന്ന യാഗപീഠമോ? ഓക്കെ, അത് ആകയാൽ യാഗപീഠത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിനെയും അതിന്മേലുള്ള സകലത്തെയും ചൊല്ലി സത്യം ചെയ്യുന്നു. മന്ദിരത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ അതിനെയും അതിൽ വസിക്കുന്നവനെയും ചൊല്ലി സത്യം ചെയ്യുന്നു. സ്വർഗത്തെ ചൊല്ലി സത്യം ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ സിംഹാസനത്തെയും അതിലിരിക്കുന്നവനെയും ചൊല്ലി സത്യം ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം പാപമാണ്, അതായത് ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ പരീശന്മാർ അതിനെ വളച്ചൊടിച്ച് ചെയ്യാവുന്നത് ഏത് ചെയ്യരുതാത്തത് എന്ന് വിഭജിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പരീശന്മാരെങ്ങനെ ഇതിനെ വളച്ചൊടിച്ച് കളയുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കപടഭക്തിക്കാരായ ശാസ്ത്രന്മാരും പരീശന്മാരുമായുള്ളവർ നിങ്ങൾക്ക് ആ കഷ്ടം. നിങ്ങൾ തുളസി ചതുകുപ്പ് ജീരകമേൽ പതാരം കൊടുക്കുകയും ന്യായം കരുണ വിശ്വസ്തത എന്നിങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയവ ത്യജിച്ച് കളയുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചിലത് ദശാംശം കൊടുക്കുന്ന കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. 10,000 രൂപ അത് കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരിക്കൽ പറഞ്ഞ പോലെ, ആ 10,000 രൂപയുടെ 1,000 രൂപ ആദ്യം കൊടുക്കും, പിന്നെ അതിനകത്ത് 10 കിലോ അരി മേടിച്ചിട്ട് അതിൻ്റെ 1 കിലോ അരിയും കൊടുക്കുന്നു. എല്ലാത്തിലും ദശാംശം, ദശാംശത്തിന് മേൽ ദശാംശം. പക്ഷേ നീതിയുമില്ല, കരുണയുമില്ല, ആരോട് സ്നേഹവും ഇല്ല, മതമുണ്ട്, ഒരാളോട് സ്നേഹമില്ല, പക്ഷേ ചിട്ടകളെല്ലാം കൃത്യം കൃത്യമാണ്. ഇതും പരീശ മതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവർ കൃത്യസമയത്ത് പ്രാർത്ഥിക്കും, കൃത്യസമയത്ത് ബൈബിൾ എടുത്ത് വായിക്കും, പക്ഷേ ആരോടും കരുണയില്ല, വീട്ടിലൊന്നും മുട്ടുന്നോണ്ട് കരുണയില്ല, സ്വന്തം മക്കളോട് പോലും കരുണയില്ല. അവർക്ക് വയ്യായിരിക്കും, തളർന്നു കിടക്കുമായിരിക്കും, എന്നാലോ മതം നിലനിൽക്കണമല്ലോ, എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കടാ എന്ന് പറയും. അപ്പം ത്യാഗപൂർണമായിട്ട് അവരെ പ്രാർത്ഥിപ്പിക്കും. എന്തിനാണെന്നറിയാം? മതം ജയിക്കാൻ വേണ്ടി. പ്രിയ സഹോദരങ്ങൾ, അവർ കിടന്നുറങ്ങട്ടെ, രോഗമായിരിക്കും, സുഖമില്ലായിരിക്കും, ടയർഡായിരിക്കും, എന്തിനാണ് ഈ എടുത്താൽ പൊങ്ങാത്ത ഭാരമെല്ലാം എടുത്ത് രക്ഷിക്കപ്പെടാത്ത ഇവരുടെ തലയിലോട്ട് വയ്ക്കുന്നത്? അവർ തന്നെ അതിനെ വെറുക്കും. കുറേ കഴിയുമ്പോൾ വിചാരിക്കും, ഓഹ് പ്രാർത്ഥിക്കാൻ വിളിക്കുന്നു, ശല്യം എന്നവരുടെ ഉള്ളിൽ പറയാൻ തുടങ്ങും. പ്രിയ സഹോദരങ്ങളെ, ഈ മറ്റുള്ളവരുടെ മേലേക്ക് വയ്ക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് മതം എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങനെ നമ്മുടെ സത്യത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് ചില ചട്ടങ്ങൾ ആചാരങ്ങളിലൂടെ സ്ഥാപിക്കപ്പെടുകയാണ്. ഒരു ദിവസം കർത്താവ് ശിഷ്യന്മാരും വിളഭൂമിയിലൂടെ നടന്നു, കതിര് പറിച്ച് തിന്നു. അപ്പോൾ കർത്താവ് അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാണ്, ക്രിസ്തു ഉള്ളിൽ വരണം, അത് കഴിഞ്ഞ് വേണം ബാക്കിയുള്ള ദശാംശമൊക്കെ ചെയ്യാൻ. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ കുരുടന്മാരെ വഴി വിശ്വസ്തത എന്നിങ്ങനെ ന്യായപ്രമാണത്തിൽ ഘനമേറിയ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു, അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പുറമേയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഉള്ളിൽ ന്യായമുണ്ടോ, നീതിയുണ്ടോ, കരുണയുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക കൂടി വേണം. കുരുടന്മാരെ വഴികാട്ടികളെ നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ദശാംശം കൊടുക്കുന്നൊക്കെ കൊതുക് പോലെ, ഒട്ടകമെന്ന് പറയുന്ന വലിയ കാര്യം, അതായത് ഘനമേറിയ കാര്യം, ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. ഇന്നും സഭയിലും മതത്തിലും സംഭവിക്കുന്നത് അങ്ങനെയാണ്. ഓരോ സഭാവിഭാഗങ്ങൾക്ക് അവരുടെ ഒരു പ്രൈഡ് വർദ്ധിച്ചു വരികയാണ്. പണ്ട് ഈ ക്രനായ എന്ന് പറഞ്ഞൊരു വിഭാഗത്തിന് മാത്രമായിരുന്നു ജാതി പ്രൈഡ് ഉള്ളതായിട്ട്. ഇന്നിപ്പം ഓരോ സംഘടനകൾക്ക് വരെ അതിൻ്റെ പ്രൈഡാണ്. ഓരോ സംഘടനകൾക്ക് വരെ പ്രൈഡും ജാതി വ്യവസ്ഥയും മതവ്യവസ്ഥയുമാണ്. ഒരു പ്രത്യേക ജാതിക്ക് തന്നെ സഭകൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വെച്ചോണ്ടിരുന്നതുകൊണ്ട് സ്ത്രീധന വ്യവസ്ഥ, എന്തുമാത്രം പണമാണ് ഒരു കല്യാണത്തിന് ചിലവായി പോകുന്നത്. പക്ഷേ സിംപ്ലിസിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്, വെള്ള വസ്ത്രം, ആഭരണമില്ല. പക്ഷെ ഒരു കല്യാണം നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടെ വാരി വിതറുന്ന കോടികൾ, ലക്ഷങ്ങൾ, എന്താണിത്? അപ്പോൾ കർത്താവിൻ്റെ വലിയ വലിയ കൽപ്പനകളെ മറച്ചു വെച്ചിട്ട്, നീതിയും കരുണയും എല്ലാം മറിച്ചു കളഞ്ഞിട്ട് ചില ആചാരങ്ങളിലൂടെ ഇവർ ആ പരീശ മതത്തെ സ്ഥാപിക്കുന്നു. ചില ആചാരങ്ങളിലൂടെ ഇവർ ആ പരീശ മതത്തെ സ്ഥാപിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വലിയ ക്രമക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഒരു മാർഗമേ ഉള്ളൂ, നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വെളിപ്പെടണം, അവൻ്റെ ജീവൻ നമുക്ക് അനുഭവിക്കാൻ പറ്റണം.
ആ ജീവനിലൂടെ വന്നു കഴിയുമ്പം നമ്മൾ ദശാംശമല്ല കൊടുക്കുന്നത്, നമ്മുടെ ജീവനെ തന്നെ കർത്താവിന് വെച്ച് കൊടുക്കാൻ നമുക്ക് കഴിയും. നമ്മളതിന് കണക്ക് പറയില്ല, നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങൾക്ക് കൊടുക്കുന്നതിന് കണക്ക് പറയത്തില്ല. കാരണം ക്രിസ്തുവിൻ്റെ ജീവൻ വസിക്കുന്നവൻ, കർത്താവിൻ്റെ ജീവനുള്ളവൻ, ദൈവത്തിൻ്റെ മകനാണ്. ആ ഒരു ആത്മീയതയിലൂടെ മാത്രമേ നമുക്ക് കപടത്വത്തെയും പരിശുദ്ധത്തെയും നേരിടാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തു അല്ലാതെ മഹിമ ആരും എടുക്കരുത്. ഓൾ ഗ്ലോറി ഷാൽ ബിലോങ് ടു ദ ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ നാമത്തെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മഹത്വത്തെ കർത്താവ് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ ഗ്ലോറി മുമ്പിൽ വെച്ചുകൊണ്ട് മാത്രം ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. അങ്ങ് മാത്രം മഹത്വപ്പെടണമേ. ഞങ്ങളുടെ പ്രവൃത്തികളിലൂടെ അല്ല കർത്താവേ, അങ്ങ് ഞങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന അത്ഭുതകരമായ ആ ജീവിതാനുഭവങ്ങളിലൂടെ ഞങ്ങളെ നടത്തണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.